നമസ്കാരം. ഇരിങ്ങാലക്കുട വാർത്തകളിലേക്ക് സ്വാഗതം. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിംഗിനെ പറ്റി വെബിനാർ സംഘടിപ്പിച്ചു. കേരള സാങ്കേതിക സർവകലാശാലയുടെ സഹകരണത്തോടെ നടത്തിയ പരിപാടി സംസ്ഥാന IT മിഷൻ ജില്ലാ പ്രൊജക്ട് മാനേജർ മെവിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കാരളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി പദയാത്ര നടത്തി. KPCC രൂപീകരണത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതി ഭരണത്തിനെതിരെയായും ആണ് ഒരു ദിവസം നീണ്ടുനിന്ന കാൽനട ജാഥ സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാസ്റ്റിൻ ഫ്രാൻസിസ് നയിച്ച ജാഥ രാവിലെ ചെമ്പണ്ട റോഡ് ജംഗ്ഷനിൽ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ PhD നേടി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ മെക്കാനിക്കൽ വിഭാഗം മേധാവി സിജോ MT. തൃശൂർ ചേലക്കാട്ടുകര മുത്തുപീടിക തിമിത്തിയുടെയും സാറാമ്മയുടെയും മകനാണ്. ഭാര്യ ടിനി പയ്യൂർ. ഇരിങ്ങാലക്കുട മുൻസിഫ് കോടതിയിൽ സീനിയർ ഗ്രേഡ് ടൈപ്പിസ്റ്റ് ആയിരുന്ന KD റൂസ്ലി സർവീസിൽ നിന്ന് വിരമിച്ചു. കോവിഡ് ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കാട്ടൂർ സ്വദേശി മരിച്ചു. കാട്ടൂർ ലേബർ സെന്ററിനടുത്ത് എലിവത്തിങ്കൽ ലോനപ്പൻ മകൻ തോമസ് ആണ് മരിച്ചത്. കഴിഞ്ഞ മാസം 22-നാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മരണം സംഭവിച്ചത്. ഇരിങ്ങാലക്കുട വടക്കേ പിഷാരത്ത് ബാലകൃഷ്ണൻ കാനഡയിൽ നിര്യാതനായി. ഭാര്യ ചൊവ്വര പിഷാരത്ത് രതീദേവി, മക്കൾ പൂർണിമ, പ്രണവ്, മരുമകൻ അച്യുത്. ഇരിങ്ങാലക്കുട വടക്കേ പിഷാരത്ത് ബാലകൃഷ്ണൻ കാനഡയിൽ നിര്യാതനായി. ഭാര്യ ചൊവ്വര പിഷാരത്ത് രതീദേവി, മക്കൾ പൂർണിമ, പ്രണവ്, മരുമകൻ അച്യുത്. ഇനി മറ്റു പ്രധാന വാർത്തകൾ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി G പൂങ്കുഴലി IPS സ്ഥാനമേൽക്കുന്നു. RT-PCR ടെസ്റ്റുകൾ സംസ്ഥാനത്ത് കൂട്ടണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ആരോഗ്യവകുപ്പ്. RT-PCR ടെസ്റ്റുകൾക്ക് ചിലവ് കൂടുതലാണെന്നും ഫലം വരാൻ വൈകുമെന്നുമാണ് വിശദീകരണം. കടുത്ത ലക്ഷണമുള്ളവർക്കും രോഗസാധ്യത കൂടുതലുള്ള സമ്പർക്ക പട്ടികയിലുള്ളവർക്കും RT-PCR ടെസ്റ്റ് നടത്തിയാൽ മതിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ അഭിപ്രായം. ധനമന്ത്രി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ധന സെസ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. എക്സൈസ് തീരുവ കുറച്ചതിനാൽ ഇന്ധനവില വർദ്ധിക്കില്ല. ഇറക്കുമതി തീരുവ കുറച്ചതിനാൽ സ്വർണത്തിനും വെള്ളിക്കും വില കുറയും. അതേസമയം ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിയാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓൺലൈനായും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സൗകര്യമൊരുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ കക്ഷികളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. 80 വയസ്സ് കഴിഞ്ഞവർ, ഭിന്നശേഷിക്കാർ, കോവിഡ് രോഗികൾ എന്നിവർക്ക് തപാൽ വോട്ടിന് സൗകര്യമൊരുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്രം. മൊബൈൽ ഫോൺ ഘടകങ്ങൾക്കും പവർ ബാങ്കുകൾക്കും കോട്ടൺ, പട്ടുനൂൽ, പെട്രോൾ, ഡീസൽ, AC, ഫ്രിഡ്ജ് എന്നിവയ്ക്കും വില ഉയരും. അതേസമയം സ്വർണത്തിന്റെയും വെള്ളിയുടെയും ലെതർ ഉൽപ്പന്നങ്ങളുടെയും നൈലോൺ വസ്ത്രങ്ങളുടെയും ഇരുമ്പ്, സ്റ്റീൽ, ചെമ്പ് എന്നിവയുടെയും വില കുറയും. കേരളത്തിന്റെ വികസനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഭാരത് മാല പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് ദേശീയപാത വികസനത്തിനായി 65,000 കോടി രൂപയും കൊച്ചി മെട്രോ രണ്ടാംഘട്ട വികസനത്തിന് 1,957 കോടി രൂപയും അനുവദിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്നുവെന്നും ഷാ പറഞ്ഞു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആശ്വാസമേകുന്ന ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബഡ്ജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ. കേരളത്തിനെ കൈപ്പിടിച്ചുയർത്തുന്ന ബഡ്ജറ്റിനെ പിണറായി വിജയനും തോമസ് ഐസക്കും കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കാൻ തയ്യാറാവണമെന്നും സുരേന്ദ്രൻ. കൂടുതൽ പൊതുസ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനും ഇൻഷുറൻസ് മേഖലയിലടക്കം വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനും നിർദ്ദേശങ്ങളിലുള്ള ബഡ്ജറ്റ് എല്ലാ മേഖലകളിൽ നിന്നും സർക്കാർ പിൻവാങ്ങുകയും അങ്ങനെ രാജ്യത്തെ പൂർണ്ണമായും കച്ചവട താൽപര്യങ്ങൾക്ക് വിട്ടു നൽകുന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.